എൺപതുകളുടെ ആദ്യത്തിൽ പാപ്പിൻശ്ശേരി, കണ്ണൂർ പാപ്പിൻശ്ശേരി വന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ സിനിമാക്കാരൻ്റെ വീട്ടിന എനിക്ക് അച്ഛനായിട്ട് പരിചയം. അതെ, വീട്ടിൽ വന്നിരുന്നു. AKG ഹോസ്പിറ്റലിൻ്റെ പരിപാടിയായിട്ട് ചില സംഗതികൾ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അച്ഛൻ വന്നിരുന്നു. വീട്ടിൽ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഹൈസ്കൂളിൻ്റെ ബാക്കിലൂടെ. അതെ അതെ അതെ, ഞാൻ വീട്ടിൽ വന്നു. അപ്പം ഞാൻ എന്നിട്ട് തിരിച്ച് രവേട്ടൻ പിന്നെ റോഡിലേക്ക്, നമ്മുടെ വീട്ടിലെ റോഡില്ലല്ലോ, തിരിച്ച് നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ സ്കൂളാണ്, സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ വളരെ ആവേശത്തോടുകൂടിയും പേടിയോടുകൂടിയാണ്. പേടി ആൺകുട്ടികൾക്ക് സാധാരണ പതിവില്ല, പെൺകുട്ടികൾക്ക് സാധാരണ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ 80s സിനിമ കണ്ടു തുടങ്ങുന്നത്. ആ സമയത്ത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായൊരു ദിവസവും നിമിഷവും ആയത്. കാരണം വെച്ചാൽ അന്ന് ഞാൻ ഈ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിൽ കാണുന്ന ഒരു നടനുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മലയാള സിനിമയിലെ കരിനാഗം എന്നൊക്കെയാണ് അന്ന് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ രവിസാറിന്റെ ശബ്ദം അനുകരിക്കുന്ന മുമ്പ് പറയുന്നത്, ഈ മലയാള സിനിമയിലെ കരിനാഗം TG രവി. അങ്ങനെ കേട്ടിട്ടുണ്ടോ ആ പ്രയോഗം? ഞാൻ കേട്ടിട്ടുണ്ടല്ലേ. മകനെ നീർക്കോലി എന്ന് വിളിക്കാനായിട്ട് ഞാൻ TV കണ്ടിട്ടുള്ള സിനിമകള് എല്ലാം പേടിയാവും. എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ലേ പലപ്പോഴും. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് നിന്ന് മറ്റേ സെറ്റ് ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആകെ ഈ നസീർ സാറിന്റെ കയ്യിൽ നിന്നും മോഹൻലാലിന്റെ കയ്യിൽ നിന്നും മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് ജയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും കിട്ടുകയും ചെയ്തു. അത് ഇടി വാങ്ങാൻ വേണ്ടി കാശ് ഞാൻ കൊടുത്തത് തന്നെയാണ്. കാരണം അത് ഞാനും കൂടി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അഭിനയിക്കാൻ വേണ്ടിട്ടേ ചാകര, ഞാൻ അഭിനയിക്കാൻ വേണ്ടി കാശ് മുടക്കി വന്ന ആളാ. അത് ഞാൻ എന്റെ കാലത്ത്, ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലത്ത് ചാകര സൂപ്പർ ഹിറ്റ് സിനിമയാട്ടോ. പക്ഷെ അത് സാമ്പത്തികമായി മെച്ചമായിരുന്നു. സാമ്പത്തികമായിട്ട് അത് മെച്ചമായിരുന്നു. അതിന് മുമ്പ് രണ്ടെണ്ണം നഷ്ടമായി. ഇത് തിരുവനന്തപുരത്തൊരു കഥ പറയാം. അല്ല, തിരുവനന്തപുരത്ത് കഥ പൂർത്തിയാക്കിയില്ല. ഏത്? അല്ല, തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിലെ. അതെ, തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സൗകര്യത്തിന് വേണ്ടിട്ടൊരു ചായ മറ്റേ കഞ്ഞി കിട്ടാൻ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ചപ്പോൾ മടുത്ത് 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 കഞ്ഞി കിട്ടാൻ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ ജീവഗോപാലകൃഷ്ണൻ മറ്റേ എഴുത്ത് നാടകമൊക്കെ എഴുതുന്നതാണ്. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ആയിരുന്ന ആളാണ്. അപ്പം അങ്ങനെ വന്ന് ആകാശവാണി തുടക്കം. അപ്പം ഗോപാലകൃഷ്ണനോട് ചോദിച്ചു, കുറച്ച് കഞ്ഞിയാരോ ഗോപാലകൃഷ്ണന്ന് ചോദിച്ചു. ആ വാന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോൾ ഗേറ്റ് വാതിലടച്ചിട്ടുണ്ട്, ബെല്ലടിച്ചു. ബെല്ലടിച്ച സമയത്ത് ഒരു ലേഡി വന്ന്, ജോലിക്കാരിയാണ്, വന്ന് വാല് തുറന്നു. അയ്യോ എന്ന് പറഞ്ഞു വാല്. പിന്നെ വായു പറഞ്ഞില്ല. എനിക്കൊരു ദേശീയ അവാർഡിനേക്കാൾ വലിയ പുരസ്കാരമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ അടുത്തുണ്ടായിട്ടോ വേറൊന്ന്? അടുത്തോ? ആ, ഈ അടുത്ത കാലത്തുണ്ടായി. ഇങ്ങനെയല്ല അത് സംഗതി. അതായത് മാതൃഭൂമി പേപ്പർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണത്, അപ്പോൾ കുക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുക്കിംഗ് ഞാൻ തന്നെ ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞൊരു നല്ല ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് പേപ്പറിൽ വന്നു, TG രവി ചേട്ടൻ ഒറ്റയ്ക്കല്ല എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട്. കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീട്ടിലെൻ്റെ പേര് അമ്പിളി എന്നാണ്, മരിച്ചുപോയ എൻ്റെ വൈഫിൻ്റെ പേരാണ്. അങ്ങനെയാണ് അവർ എന്നെ കണക്ട് ചെയ്തത്. ഇത് കണ്ട് ഏതൊരുത്തൻ ഫേസ്ബുക്കിലിട്ടു, എഞ്ചിനീയറും സിനിമാ നടനുമായ TG രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളായിരുന്നു എൻ്റെ അത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ കണ്ടമാനം കമൻസ് ഇട്ടിട്ടുണ്ട്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ചാടി കയറി പറഞ്ഞാലേ എങ്ങനെ അതിൻ്റെ അത് അല്ലേ. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള എന്താ വെച്ചാൽ, അതിൽ ഒരുപാട് പേര് ഇവനെ ഈ നാല് തലമുറയിലേക്ക് തെറി പറഞ്ഞിട്ടുള്ള എഴുത്തുകളൊക്കെ അതിൻ്റെ അകത്ത് പലരും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ചിലയിടത്ത് രണ്ട് കമൻ്റ് ഉണ്ട്, അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് സ്ത്രീകളെ കഷ്ടപ്പെടുത്തിയ ആളല്ലേ അനുഭവിക്കട്ടെ. അപ്പം നമ്മൾ എനിക്കത് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ ആ കമൻ്റ് എനിക്ക് ഇഷ്ടമായി എന്ന് ഞാൻ. അപ്പം അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ച കാരക്ടർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കെട്ടുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞത്. ഈ ലിഫ്റ്റിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി ഓടുമായിരുന്നു അല്ലേ? ട്രിവാൻഡ്രത്ത്, അത് ഇതുപോലെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് ചെന്നപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മിസ്റ്റർ മത്തായി, നാഷണൽ സേവിങ്സിൻ്റെ ഓഫീസറായിരുന്നയാൾ. ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ചതാണ്.
പിങ്ങോര അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പം ഈ ലിഫ്റ്റ് ഇങ്ങനെ മേലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക, രണ്ട് സ്ത്രീകൾ ഇരിപ്പുണ്ടായി. ഞാനീ മറ്റേ അടയുന്നതിന് മുമ്പ് ചാടി അകത്തോട്ട് കയറി ലിഫ്റ്റ് അടഞ്ഞു മേലോട്ട് പൊങ്ങി. ഒരു ഫ്ലോ ഇവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത്, നമുക്ക് ഈ പേരുദോഷമുള്ളതുകൊണ്ട് ഞാനൊരു മൂലയ്ക്ക് മാറുന്നില്ല. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ എന്തോ സംസാരിക്കുന്നു, പതുക്കളൊക്കെ എന്തോ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോൾ ഇവർ ഇറങ്ങിപ്പോയിക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞത് ഇയാൾ അഞ്ചാമത്തെ ആറാമത്തെ നിലയിലാണ്. ഞാൻ അവിടെ ചെന്ന് മത്തായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ കിതച്ചിട്ട് കയറി വന്നിരിക്കുന്നു. ഇതേ ഓഫീസിലത്തെ കുട്ടികളാണ്. അപ്പോൾ ഞാൻ ഈ വരവ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി, കാരണം നമുക്കിത് പലപ്പോഴും കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, മത്തായി ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ഈ കുട്ടികൾ എൻ്റെ കൂടെ മറ്റേ ഡിഫ്ലുണ്ടായിരുന്ന കുട്ടികളാണ്, ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതൊന്ന് ചുമ്മാ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ മത്തായിക്കും കാര്യം മനസ്സിലായി. മത്തായി ഞാനൊരു ഓഫീസർ വിളിച്ചു, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി ലിഫ്റ്റിന്ന്, അപ്പോൾ ഇവർ കിടന്ന് ഇങ്ങനെ പരുങ്ങുള്ളൂ പറയാൻ പറ്റാതെ. പറഞ്ഞോളൂ സാരമില്ല, എൻ്റെ സുഹൃത്താണ്, പറഞ്ഞോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്പോഴേ പേടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൂപ്പരുടെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിച്ചിട്ട് പോകുന്നതാണ്. ഈ രണ്ടുപേർക്കും കൂടി ഒറ്റയ്ക്ക് നിൽക്കുക, ആ മൊത്തം തെറ്റിപ്പോയി. അപ്പോൾ ഈ ഭാര്യയ്ക്കൊക്കെ വിഷമമായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കാലത്ത്? വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. വേറെ ഒരു സംവിധായകനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വായിച്ചു ഞാൻ. ആണോ? അതായത് ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ചിട്ട് ഭാര്യയും കൊണ്ട് സിനിമ. ഞാൻ എൻ്റെ വൈഫിനോടും ഞങ്ങൾ ഞാൻ അഭിനയിച്ച ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അപ്പോൾ പലപ്പോഴും ചോദിക്കും, ഈ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ചോദിക്കും, കുട്ടിക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു വിഷമം തോന്നില്ലേ, ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ കാണാൻ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ വൈഫിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ, ഞാൻ നാടകം അഭിനയിക്കുന്ന കാലം പോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, എൻ്റെ വൈഫിന് 12 വയസ്സുള്ളപ്പോഴും ഞാൻ 17 വയസ്സുള്ള സമയത്തുള്ള ബന്ധമാണ്. പ്രണയവിവാഹമാണ്. അങ്ങനെ അല്ല, എൻ്റെ സിസ്റ്ററിലും എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു രീതി അന്നുണ്ടായിരുന്നു. ഒരുമിച്ച് സിനിമ കാണാൻ പോകുമായിരുന്നു രണ്ടുപേരും കൂടി ഈ സീനുകളൊക്കെ? പിന്നെ അതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടായത്. അതെന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി സിനിമ കാണാൻ പോയപ്പോൾ കുന്നംകൊളത്ത മറ്റേ സ്ഥലത്ത് നിന്ന് ആ സിനിമ ഉണ്ടായിരുന്നില്ല. അന്ന് തിയേറ്റർ കിട്ടാനൊക്കെ വിഷമമുള്ള കാലത്ത് അവിടെ ഉണ്ടായിരുന്ന സിനിമ കാണാൻ എനിക്ക് കാണാൻ ഒത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കാണാൻ പോയി. അവിടെ ചെന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു ബെഡ്റൂം സീൻ അഭിനയിച്ചിട്ടുണ്ട്. റേപ്പ് സീൻ? റേപ്പ് സീനാണ്? അല്ലല്ല, റേപ്പ് സീൻ അല്ല, ബെഡ്റൂം സീനാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുക ചെയ്ത്. അല്ലാണ്ട് വേറെ ഡീറ്റെയിൽഡ് ബെഡ്റൂം സീനുകളൊന്നും ഉണ്ടായിരത്തില്ല. ഇതിലും ചെന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഞാൻ അഭിനയിക്കാത്ത സാധനങ്ങൾ മുഴുവൻ എൻ്റെ അകത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് വൈഫ് കരഞ്ഞു പോയത്. അതെനിക്ക് സങ്കടമായി. പക്ഷേ നിവൃത്തിയില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോന്നു തിരിച്ച്. എൻ്റെ വൈഫ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സംഗതിക്ക് വേണ്ടി ഞാൻ അഭിനയിച്ചതിന് കരഞ്ഞു കണ്ടത് ആദ്യതാണ്. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ വല്ലാതെ വേദനിച്ചു. അപ്പോൾ അറിയാം ഞാനല്ലാന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. പക്ഷെ എന്നാലും ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംഗതി വന്നുള്ളൊരു വലിയ പ്രയാസം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ മനസ്സിങ്ങനെ കിടപ്പുണ്ട്, ഒരു വലിയ വേദനയായിട്ട് തന്നെ കിടപ്പ്. അല്ല, വേദന എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യമായിട്ട് തന്നെ കിടപ്പുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെ ഒരിക്കൽ മദിരാശിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡയറക്ടർ കണ്ടു കിട്ടി. ഒരു പടം ചെയ്തിട്ടുള്ള, വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിന് ശേഷം. അപ്പോൾ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചാൽ കണ്ട്, ഞാൻ എൻ്റെ അടുത്താണ് താമസിച്ചിരുന്നു, വീടൊക്കെ എടുത്ത് താമസമായിരുന്നു. എൻ്റെ പ്രസാദ് സ്റ്റുഡിയോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ആ പടമൊക്കെ എങ്ങനെ ഓടി എന്നൊക്കെ ചോദിച്ച് ലോഹിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി ഒരു കോർണറിലെത്തിയപ്പോൾ ഒറ്റപ്പടയങ്ങ് വെച്ച് കൊടുത്തു. അല്ല, ആരും അറിയണ്ട, അറിഞ്ഞാൽ എനിക്കല്ല ദോഷം, തനിക്കാ ദോഷം. താനെന്ത് ചെയ്തിട്ടാന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഈ ബെഡിൽ വിരിച്ചിരുന്ന വിരിപ്പെടുത്ത് കൊണ്ടുപോയിട്ട് മദിരാശി കൊണ്ടുപോയിട്ട് ആ ബാക്കിയുള്ള എടുത്തതേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇവിടുത്തെ സ്മൃതിക്ക് വേണ്ടിയിട്ടെന്ന് അറിയില്ല. അത് മാറ്റി നിർത്തിയിട്ട് അടിച്ചെങ്കിലും കാശ് കൊടുത്ത് സിനിമയിൽ വന്ന ആള് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമയിൽ വന്ന ആള് പെട്ടെന്ന് വളരെ പ്രൈം സ്റ്റേജിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉപേക്ഷിച്ച് പോയത് എങ്ങനെയാണ്? ഞാൻ എനിക്ക് സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, ടെക് ഫോർ ടെക്നീഷ്യൻ, സൺ ഫോർ രവി.
അങ്ങനെയാണ് ടെക്സ് എന്നുള്ള പേര്. റബ്ബറുമായി ബന്ധപ്പെട്ടാണ്, റബ്ബറുമായി ബന്ധപ്പെട്ട് റബ്ബർ മാനുഫാക്ചറിങ് ആയിരുന്നു. അന്ന് എഞ്ചിനീയറിങ് പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം എന്താ വെച്ചാൽ വേറെ പണികളൊന്നും കിട്ടാതിരിക്കുന്ന സന്ദർഭം ഉണ്ട് പൊതുവെ എഞ്ചിനീയേഴ്സിന്. അന്ന് എഞ്ചിനീയർക്ക് പണി കിട്ടാതിരിക്കുമോ? ഉണ്ടായിരുന്നു, കുറച്ച് ടൈറ്റായിരുന്നു ആ സമയത്ത്. ഒരു പീരീഡിൽ അങ്ങനെ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എഞ്ചിനീയേഴ്സിന് പണി എഴുപതുകളിലല്ലേ, സെവൻറ്റീസിലല്ലേ, അതെ. അപ്പോഴും എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നവരും അപൂർവമായിരിക്കുക, എഞ്ചിനീയേഴ്സ് അപൂർവമായിരിക്കും ആ സമയത്ത്. അപ്പോഴും അപ്പോഴും ചില സമയത്ത് ഒരു ഡൾ സ്റ്റേജ് വരും. സ്റ്റേജ് വരും. പൊതുവെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ആരോഗ്യമുള്ള ഒരു സൊസൈറ്റിയിലാണല്ലോ എഞ്ചിനീയർമാർക്ക് പണി ഉണ്ടാവുക. ആരോഗ്യമില്ലാത്തൊരിടത്ത് മുഴുവൻ ഡോക്ടർമാർക്ക് പണി ഉണ്ടാവുക എന്നാണ് പറയാം സാധാരണ. ഡോക്ടർമാരെ മുഴുവൻ വിചാരിക്കണ്ട. അത് അങ്ങനെ ഒരു ഇടയ്ക്ക് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടാവില്ല പതിവുണ്ട്. ആ സമയത്താണ് ഈ പണിയില്ലാതെ നടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പക്ഷെ അതിന് പണി ഞാൻ അന്വേഷിച്ചിട്ട് തന്നെ ഇല്ല. അപ്പം എൻ്റെ താല്പര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. കുറച്ച് കമ്മ്യൂണിസം മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത്. അത് കാരണം എന്താ വെച്ചാൽ, തൊഴിലില്ലാത്ത ഒരുപാട് പേര് തന്നെ നാട്ടിലുണ്ട്, കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പം നമ്മൾ വഴിക്ക് എന്തെങ്കിലും 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ് എന്നെ ആ സമയത്ത് ഇലക്ഷൻ വെക്കാനൊക്കെ വന്ന് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ഓപ്പൺ പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല. ഞാൻ ഇലക്ഷൻ നിന്നിട്ടില്ല ഞാൻ. അപ്പോഴും എൻ്റെ മോഹം എന്താണെന്ന് വെച്ചാൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള, അതിന് പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ഫാക്ടറി ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഒരുപാട് പേര്, ഞങ്ങൾ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള പല ആൾക്കാർ ഇതിൻ്റെ പുറകെ നടന്നതാണ്. അവസാനം 9 പേര് ഞങ്ങൾ ഏകദേശം ഒരുമിച്ച് ഒരേപോലെ ഇതിന് വേണ്ടി നടന്നിട്ട്, ബാക്കി 9 പേരും കാലിൻ്റെ ചെരുപ്പൊക്കെ തേഞ്ഞ് വേണ്ടാന്ന് വെച്ച് പോയതാണ്. ഞാൻ മാത്രമേ അതിൻ്റെ അടുത്ത് ഇൻഡസ്ട്രി തുടങ്ങിയുള്ളൂ അതിനകത്ത്. അതാണ് ടെക്സ് എന്ന പ്രൊഡക്ഷൻ. അതുകൊണ്ടാണോ സിനിമ എന്ന് പറയുന്നത്? അതിൻ്റെ ചില ഡെവലപ്മെൻറ്റൊക്കെ വന്നു. അതിനിടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, അതിന് ശത്രുതകൾ പലതും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഒരു വലിയ റെയ്ഡ് ഉണ്ടായി അവിടെ, അതായത് സെൻട്രൽ എക്സൈസ് റെയ്ഡ്. അപ്പോൾ ആ റെയ്ഡൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ അന്ന് മദ്രാസിൽ നിൽക്കുക. കാരണം വെച്ചാൽ ഈ പിന്നീട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടുകൾ വന്നു എന്നുള്ളൊരു തോന്നൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും സപ്ലൈസിൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ, ഞാനില്ലെങ്കിൽ നടക്കില്ല എന്നൊരു തോന്നൽ വന്നു. എനിക്ക് വേണമെങ്കിൽ മാറി നിൽക്കായിരുന്നു, പക്ഷെ എന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 10-60 തൊഴിലാളികൾ ആ സമയത്തുണ്ട്. അപ്പം എനിക്ക് നിർത്തി പോകാൻ പറ്റില്ല, നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വരണം എന്നൊരു ചിന്ത വന്നുകൊണ്ട് തൽക്കാലം സിനിമയിൽ നിന്ന് മാറി എന്ന് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ 80s തൊട്ട് ഒരു 2004 വരെ അല്ലേ, ഏതാണ്ട് വലിയ ഗ്യാപ്പ് അല്ലേ അത്? പക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ ആ സമയത്ത് വന്നുപോയില്ലേ? പക്ഷെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലേ, ചെറിയ ചെറിയ സിനിമകളിൽ. വലിയ 96 വലിയൊരു വലിയൊരു ഗ്യാപ്പ്. ചില ഞാനത് നോക്കിയിരുന്നു, അത്ര ചില അങ്ങനെയുള്ള ശ്രദ്ധേയമായ സിനിമകൾ ആയിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഒരു ഗ്യാപ്പിന് ശേഷം. ഞാൻ രണ്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷം വന്നതാണ് ധ്രുവം. ധ്രുവം വന്നത് അതൊരു വലിയ കൈയടിയോട് കൂടിയാണ്. ആ ധ്രുവം വരുമ്പോൾ എന്നെ വിളിച്ചിരുന്നു, എസ് എൻ സ്വാമി വിളിച്ചു. എസ് എൻ സ്വാമി വിളിച്ചിട്ട് പറഞ്ഞാൽ ധ്രുവത്തിലൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് വെച്ചാൽ, എന്ത് ക്യാരക്ടർ ആയിട്ടാന്ന് ചോദിച്ചു. ആരാചാരാണ്. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഞാൻ ഈ മറ്റേ ബാലം പോലുള്ള സിനിമകൾ മുഴുവൻ ഇട്ട് കണ്ടിട്ട് ഇപ്പോഴും അത് ഈ ചെയ്യാൻ വേണ്ടി എന്നെ മാത്രമേ ഉള്ളൂ. ക്യാരക്ടർ ഷിഫ്റ്റ് വരുന്നു എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിലെ പ്രത്യേകത. ഞാൻ ചോദിക്കുന്നത് ഇപ്പം തിക്കോടിയനുമായിട്ടുള്ള ബന്ധം, അത് കഴിഞ്ഞ് പിന്നെ അരവിന്ദന്റെ ഉത്തരായനത്തിലൂടെയുള്ള അരങ്ങേറ്റം, പിന്നെ പാദസരം ചെയ്യുമ്പം പി ജെ ആന്റണിയും ഉണ്ട്, കൊട്ടാരക്കരയും ഉണ്ട് ആ സിനിമയ്ക്ക് അല്ലെ, അവരെ പോലുള്ള മഹാനടന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെയാണ് ഈ പറയുന്ന കൊമേഴ്സ്യൽ സിനിമയിൽ ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് മാറുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഗൗരവമായിട്ടുള്ളൊരു സിനിമാ പ്രവർത്തനവുമായിട്ട് വന്ന് നല്ല ക്യാരക്ടേഴ്സിലൂടെ വന്നിട്ട് പെട്ടെന്ന് വില്ലനായിട്ട് മാറുന്നു, പിന്നെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ആ വില്ലൻ തുടരുകയാണ് അല്ലേ. പിന്നെയുള്ള വരവാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ വരവിലാണ് വീണ്ടും ക്യാരക്ടറുകളിലേക്ക് വളരെ ശക്തമായിട്ട് വരുന്നത്. ഇപ്പം പ്രാഞ്ചിയേട്ടനിലാണെങ്കിലും ചട്ടമ്പ് നാട്ടിൽ പോലും ആണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ പക്ഷേ ചെറിയ ദോഷവും ചെയ്തിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ഭാഷ തൃശ്ശൂർ ഭാഷ മാത്രമേ പറയുള്ളൂ എന്ന് തോന്നലാക്കിയ അവസാനം. പക്ഷെ എന്റെ തുടക്കത്തിൽ എനിക്ക് ബ്രേക്ക് തന്നത് തൃശ്ശൂർ ഭാഷയാണ്. പറങ്കിമല പക്ഷെ അത് പക്ഷേ ദോഷം ചെയ്തില്ല. രണ്ട് സിനിമ അതിനിടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്ന് സിനിമ, പാദസരമന്റെ ചാകര,
ചാകര ജയനെ വെച്ചിട്ട് ചെയ്ത സിനിമയാണ് അല്ലേ? ഒരുപടെ ജയനോട് ചെയ്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഒരു പടമേ ഉള്ളൂ, ഒറ്റപ്പടം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ജയനു വേണം, അത് കഴിയുമ്പോൾ മരിക്കുന്നുണ്ടോ അല്ലേ? അതായത് ആ പടം ഒരു നന്നായി ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹൻണ്ടായിരുന്നു, ജയൻ്റെ കൂടെ ഒരു പടം കൂടെ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ജയനെ ഡേറ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറി പോവാണ്. അന്ന് പിന്നെ ഈ മൊബൈലും പരിപാടിയൊന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സുധാര ലോഡ്ജ് എന്നിട്ട് ടി നഗർ ലോഡ്ജിൻ്റെ അവിടെ താമസിക്കുക, സാധാരണ എന്ന റൂം എടുക്കുക. അവിടെയാണ് അവിടെയാണ് പല സിനിമക്കാരും വന്ന്, ഒരു ആവറേജ് മേലെ അധികം കയറാത്ത സിനിമാക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരുപാട് സിനിമാക്കാരും കൂട്ടം കൂടി നിൽപ്പുണ്ട്. അത് രവിചേട്ടനെ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ എപ്പോൾ വരണ വഴിയാണ്, ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് അവിടെ ഇറങ്ങാം. ജയേട്ടൻ മരിച്ചു അറിയില്ല എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഇറ്റ് വാസ് എ ഷോക്ക്. ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി പോയത് അവിടെ, കാണാൻ പറ്റിയില്ല. പിന്നെ അവസാനം ബോഡി പോരുമ്പോൾ അതിൻ്റെ കൂടെ കൊല്ലത്തേക്ക് വന്നു. ശരിക്കും നമ്മുടെ ഈ മലയാള സിനിമയിൽ ഒരു റിയൽ സൂപ്പർ ഹീറോ സൂപ്പർ സ്റ്റാർ എന്ന് ആദ്യത്തെ ഒരു ജയൻ ഉണ്ടാക്കിയ ഒരു ബോക്സ് ഓഫീസ് സൂപ്പർ അല്ലേ, അതൊരു ഭയങ്കരമായിട്ടുള്ള വൻ സംഭവമായിരുന്നു ജയൻ പറഞ്ഞത്. എൻ്റെയൊക്കെ കാലത്ത് ജയനാണ് വലിയ സംഭവം ഈ പറയുന്നത്. അല്ല, ജയൻ ഇപ്പോഴും ഉണ്ടല്ലോ ആരാധകർ. ഈ ആദ്യത്തെ മറ്റേ കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് തോന്നുന്നല്ലേ, കൊടുമുടികൾ. പിന്നെ ആദ്യത്തെ ബലാത്സംഗം, അത് വലിയൊരു പ്രശ്നമായിരിക്കുമല്ലോ അല്ലേ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ലേഡി മുമ്പിൽ വന്ന് നിന്നത് അവർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ലേഡിയാണ്. അപ്പോൾ ഞാനവരെ സിനിമ കണ്ട് വല്ലാതെ മോഹിച്ചിട്ടുള്ളത്, അതങ്ങനെ ഉണ്ടാവില്ല, പ്രണയമൊക്കെ അന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു അങ്ങനത്തെ ഒക്കെ സിനിമ കാണുമ്പോൾ ഒരു തോന്നൽ ചെറുപ്പത്തിൽ വന്നില്ലെങ്കിലും എത്തിയിട്ടുള്ളൂ അതിനകത്ത്. അപ്പോൾ അവർ മുമ്പിൽ വന്നതിലൂടെ എൻ്റെ കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി, കാരണം ഞാനത് ഈ പണി ചെയ്തിട്ടില്ലല്ലോ, എക്സ്പീരിയൻസ് ഇല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ, ആരാധനയുള്ളൊരു കഥാപാത്രം, അതെ, ആരാധന കഥാപാത്രം മുമ്പിൽ കിട്ടുകയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലായി, എന്നെ സാർ ഇങ്ങേ പൊടിയെങ്ക അങ്ങേ പൊടിയെങ്ക അപ്പടി, അവരാണ് ഗുരു. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങ് ബലാത്സംഗം വീരനായി മാറി. ബാലൻകേതായാണോ അതോ ടിജി ദേവിയാണോ ഏറ്റവും കൂടുതൽ ആവേശങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? ചിലപ്പോൾ ഞാൻ ഊഹിച്ചിട്ടുണ്ടാവുക. വേറൊരു ടൈപ്പ് ഓഫ് ബലാത്സംഗം വന്നാൽ അത് ടിജി രവിയാണ്, സ്വാഭാവിക ഓപ്ഷൻ. മാത്രമല്ല നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വേഷമില്ലേ, അതെ, ഇട്ടിരിക്കുന്നത് സിരോസ് പ്രകാശ്, ബാലൻകേതായ ടിജി രവി, മൂന്ന് പേരാണ് ഈ വേഷം ഏതാണ്ട്. ഈയിടെ ഞാനൊരു ഒരു ലേഡിയെ കാണാനിടയായി. ഒരു അവർക്ക് എന്നോട് വലിയ താല്പര്യം തോന്നി, എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് സംസാരിക്കുകയായിരുന്നു. കാരണം തോന്നിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ മനസ്സിൽ കണ്ടിരുന്നൊരു ടി ജി രവി അല്ല ഇത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഒന്ന് കുറച്ച് നേരം സമയം കണ്ടിട്ട് സംസാരിക്കണം തോന്നിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറയുമായിരുന്നു, അവർ ഒരു ഓഫീസറാണ് അസ്ത്രീ. അപ്പോൾ അവർ നിൽക്കുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട്, ഒരു പെൺകുട്ടിയും ഒരു വേറെ പയ്യനും കൂടെ ഉള്ളതുണ്ട്. അപ്പോൾ ഈ പയ്യനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ പെൺകൊച്ചി കയറി വരിക സ്കൂട്ടിയുടെ മുകളിൽ വരുന്നത്. അപ്പോൾ അവർ ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട് പൊട്ടക്ക തൊട്ടിട്ട് വരുന്ന കുട്ടിയാണ്, വലിയ പൊട്ടക്ക തൊട്ടിട്ട്. അപ്പോൾ ഈ തൊപ്പി വെച്ചിട്ട് വേണമല്ലോ ഇതിൻ്റെ മുകളിൽ കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവൻ നാശമായി പോവും, ഇങ്ങനെ ഈ പൊട്ടക്ക നാശമായി പോവും. വന്ന് കയറിയപ്പോൾ എൻ്റെ കമൻ്റായിരുന്നു അത്രേ, എന്താടി നിന്നെ ടീച്ചർ ചെയ്യും ബാലക്കെന്തായാലും കൂടെ ബലാസംഗം. അപ്പോൾ ഇപ്പോഴും അത് ഉണ്ടെന്നർത്ഥം, പോയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും അതാരം പോയിട്ടില്ല. ഈ ക്യാരക്ടർ പറയാൻ വേണ്ടിയിട്ട് വരുമല്ലോ, സ്റ്റോറി പറയാനൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും ഇതേ റോളുകൾ കിട്ടുമ്പോൾ തിരിച്ച് ചോദിക്കാറില്ലേ എത്ര ബലാത്സംഗം? അതെ, ഇല്ല ഞാൻ അല്ല, ഞാൻ അന്ന് ആ സമയത്തൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടറൊന്നും പറയാനും കഥ കേൾക്കാനൊന്നും എനിക്ക് ഒരു ഒരു സമയം തന്നെ കിട്ടാറില്ല. കാരണം മദ്രാശിയിലിരുന്ന സമയത്താണെങ്കിൽ ഞാൻ മൂന്ന് സ്ഥലത്ത് അടികൊള്ളാൻ പോകണം. നസീർ സാറിൻ്റെ അടുത്ത് പോകണം, സുകുമാരൻ്റെ അടുത്ത് പോകണം, സോമൻചാറിൻ്റെ അടുത്ത് പോകണം, എല്ലാവരുടെ അടുത്ത് അടി മേടിക്കണം ഈ ചെയ്യുന്നത് ഞങ്ങളാണല്ലോ. ഈ ഒരുപാട് നായകന്മാരോടൊപ്പം വില്ലമേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ആക്ഷൻ രംഗങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നിയത് ആരായിരുന്നു? എൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് രതീഷായിരുന്നു. രതീഷ് സിനിമയിൽ ആത്മബന്ധമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ആദ്യത്തെ ആൾ പറഞ്ഞാൽ ഇപ്പം കൃത്യമായിട്ട് പറയുന്നതെങ്കിൽ ആദ്യത്തെ ഒരാൾ മമ്മൂട്ടിയാണ്. ആണോ? നിരന്തരം ബന്ധപ്പെടും, വിളിക്കും, വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും. മാത്രമല്ല മമ്മൂട്ടിയുടെ മകനുമായി അഭിനയിച്ചു, മൂന്ന് തലമുറകളുമായിട്ട് രവി സാർ അഭിനയിച്ചു അല്ലേ? മൂന്ന് തലമുറയായിട്ട് അഭിനയിച്ചു, മൂന്ന് തലമുറ ഇപ്പൊ സിനിമയിലുണ്ട് എന്റെ. ആ മകനും മകന്റെ മകനും ഉണ്ട്, ചെറിയ ചെറിയ മകനുണ്ട് അല്ലേ? ഈ ജേക്കബിന്റെ സ്വർഗരാജ് റെക്കോർഡാ, അത് റെക്കോർഡാണ്, അത് ശരിയാ, റെക്കോർഡാ, ശരിയാ. ജേക്കബിന്റെ സ്വർഗരാജുമൊക്കെ വരുമ്പോഴേക്ക് ആ വലിയ പ്രതിച്ഛായ വലിയ മാറ്റം. ഈ രവി സാർ ഈ ഭയങ്കരമായിട്ട് ഇപ്പം ഈ 80s സിനിമയുടെ അവിടുന്ന് ഇപ്പം വലിയ ഭാഗ്യമാണ് അങ്ങേക്ക് ഇപ്പം ഈ സമയത്ത് സിനിമകളിൽ നിൽക്കാൻ കഴിയുന്നതൊക്കെ.
സിനിമയുടെ സ്വഭാവം മാറി, സെറ്റിൻ്റെ സ്വഭാവം മാറി അല്ലേ? ഇപ്പം വലിയ മാറ്റം അല്ലേ? എങ്ങനെയാണ് മാറ്റം? അല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നാടകത്തിൻ്റെ മാറി വന്ന സിനിമയായിരുന്നു എൻ്റെ അകത്ത്. അപ്പം നാടകത്തിൻ്റെ ഒരുപാട് സ്വഭാവങ്ങൾ എല്ലാ കാര്യങ്ങളിലും സിനിമയിലുണ്ട്. ഞാൻ ആ ആസ്പെക്ട് മാത്രമേ പറഞ്ഞു. ഇപ്പം ഇങ്ങനെ വന്നിരിക്കത്തില്ല, 90s ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമാ താരം വന്നിരിക്കത്തില്ല, സിനിമാ താരങ്ങളെ കാണാൻ കഴിയില്ല ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന, ജനങ്ങളുമായി എപ്പോഴും ഇൻറ്റിമേറ്റ് ആയി നിൽക്കുന്ന ആക്ടേഴ്സും ഒക്കെ ആയിട്ട് മാറുന്നുണ്ടല്ലോ സിനിമ അല്ലേ? മൊത്തം മാറിയിട്ടില്ലേ? രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ അവരെ കാണാൻ കിട്ടിയിരുന്നില്ല. ഇപ്പം നമുക്ക് എല്ലാ എന്തായാലും ആ മൊത്തമായിട്ട് സൊസൈറ്റിയിൽ വരുന്ന ഒരു ചേഞ്ച് സിനിമയിലും വരുന്നു മാത്രമേ ഉള്ളൂ. സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടൊരു സിനിമ എന്തായാലും ഉണ്ടാവില്ല. സൊസൈറ്റിയുടെ കൂടെ പോകുന്ന ഒരു സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സിനിമ സൊസൈറ്റിയേക്കാൾ മുമ്പ് യാത്ര ചെയ്ത ചില സിനിമകളുണ്ട്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ സൊസൈറ്റി അതിൻ്റെ ഒപ്പം വരും. കലയുടെ ഒരു സവിശേഷതയാണ്. സവിശേഷതയാണ്. അതായത് സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു കല ഇല്ലല്ലോ ശരിക്കും. ഈ കലാകാരനായിരിക്കുമ്പോൾ അതിന് മാറി നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില സിനിമകൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടേക്ക് എത്തുന്നുണ്ട്. അല്ല, മറ്റേ സൊസൈറ്റി അവിടേക്ക് എത്തുന്നുണ്ട്. നേരെ സൊസൈറ്റിയേക്കാൾ മുമ്പ് യാത്ര ചെയ്ത ചില സിനിമകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രവി സാർ മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ ഈ സിനിമയിലെ? ഈ വേഷവും പ്രമാണിത്വവും ഒക്കെ മാറ്റിവെച്ച് ഒരു വലിയ താരപരിവേഷമൊന്നും ഇല്ലാതെ ആൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് താരപരിവേഷം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ഈ ഏറ്റവും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ കഴിയും. അവിടെ വേറെ ഗുണമുണ്ട് കേട്ടോ. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുക. സാധാരണ ഒരു ഹോട്ടൽ ഞാൻ വയനാട് നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കയറി. രാത്രി ലേറ്റായിട്ട് നൈറ്റിൽ തുറന്നിരിക്കുന്ന ഷോപ്പിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അവർ വേറെ മൂന്നാലഞ്ച് പേരൊക്കെ അവർക്ക് സംശയം. അങ്ങനെ ഒരു പ്രശ്നം വരും. അങ്ങനെ വന്ന് കയറാൻ വഴിയില്ലല്ലോ അവർക്കുണ്ടാവും. അപ്പോൾ അവർ കുറേ നേരം സംശയിച്ചിട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ടി ജി രവിയാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. നമ്മൾ ഈ മനുഷ്യരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, ഇത് കാണുന്നവർ മുഴുതി ചോദിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുത്ത്. എന്തൊരു ചായ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അയാൾ പോയിട്ട് പറഞ്ഞു, അതല്ലടാ. ഈ ദേവസ്വം ബോർഡിലേക്ക് വരുന്നുണ്ടല്ലോ ഈ സിനിമ നാടകത്തിലൊക്കെ ആ ജ്വലിച്ചു നിൽക്കുന്നൊരു സമയത്താണ് അല്ലേ? ദേവസ്വം കൊച്ചി ദേവസ്വം ബോർഡിലേക്ക് അല്ലേ? ആ സമയത്ത് എത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, ഒരു സിനിമാ നടനാണ്. അതെ അല്ലേ? അതുണ്ട്, ചില ദോഷങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അതായത് ഈ സിനിമാ നടനാകുമ്പോഴുള്ള ഒരു, നമുക്ക് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ചില സൗകര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ ചില സ്ഥലത്ത് മാത്രം ഉണ്ടാവും, ഇപ്പം വലിയ പ്രമാണി എന്ന് പറഞ്ഞിട്ട് ചില ഒരു തോന്നൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും എൻ്റെ അകത്ത്. ഉദാഹരണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ബ്രദറിൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു എറണാകുളത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു കിടക്കുന്ന അഞ്ചാം നില ആറാം നിലയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിലേക്ക് കയറി ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി, ഞാൻ ലിഫ്റ്റിലേക്ക് പോയി കയറി ചെന്നപ്പോൾ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോയി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ ജനവാലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാൽ പുറത്തേക്ക് വെറുതെ നോക്കി നിൽക്കുക. അപ്പം ഞാൻ വിളിക്കണം, അതാണ് ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി കോണി കയറി. അന്ന് ചെറുപ്പമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കോണി കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റെയർ കേസ് കയറിപ്പോയി ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയപ്പോഴേക്കും ഇയാൾ മേലോട്ട് വന്നു. എന്നിട്ട് അവിടെയും നിർത്തിയിട്ട് ഇങ്ങനെ പതുക്കെയൊക്കെ നടന്നു. അപ്പം ഞാൻ നോക്കിയില്ല. അഞ്ച് നില കയറി ചെന്നിട്ട് ബ്രദറിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ പറഞ്ഞു എന്നോട്, ഞാൻ കോണി കയറുന്നു ഇതിൽ ലിഫ്റ്റിൽ പോകാൻ കേട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ ഇല്ല, കയറേണ്ട ബുദ്ധിമുട്ട് ഇറങ്ങാനില്ല, ഞാൻ ലിഫ്റ്റിൽ കയറുന്നില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന. അതെന്തായാലും അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ ഇതറിഞ്ഞു. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ ഒരു അധികാരം എങ്ങനെ ഇവനെ എങ്ങനെ കാണിക്കാം എന്നൊരു തോന്നല്. അതെല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അല്ലേ? അധികാരം കാണിക്കുന്നത് ഉപദ്രവിച്ചുകൊണ്ടും ആവാലോ. അതും ചില സ്ഥലത്തൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അധികം സ്ഥലത്തും നമുക്ക് ഒരു ഒരു പോസിറ്റീവായിട്ടാണ് പലപ്പോഴും തോന്നി. അഭിനയിച്ച വേഷങ്ങളിലൊരു ഏറ്റവും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ കഴിഞ്ഞത് പ്രാഞ്ചിയേട്ടനാണോ? പ്രാഞ്ചിയേട്ടൻ മാത്രമല്ല, അങ്ങനത്തെ പല ക്യാരക്ടേഴ്സുണ്ട്. വളരെ വളരെ എനിക്ക് മിക്കവാറും ഭരതേട്ടൻ്റെ സിനിമകളിലൊക്കെ ആ ടൈപ്പ് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ജനങ്ങളും കൂടി അംഗീകരിച്ചൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1921 ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ ശക്തിയിട്ട് കിടക്കുന്ന ഒരു കാരണം. അല്ല, വാര്യംകുന്നൻ്റെ ഇടയ്ക്കുള്ള ചർച്ച വന്ന സമയത്തൊക്കെ തന്നെയും ഈ കഥാപാത്രം വളരെ മുഴിച്ചു വന്നിരുന്നു. അതെ അതെ, അത് സ്വാമി തന്നെയല്ലേ? ഏഹ്, എസ് എൻ സ്വാമി തന്നെയല്ലേ? അതെ. എന്നെ അല്ലല്ല, ദാമോരമാഷ. അപ്പം അന്ന് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കുറച്ച്
രണ്ട് മൂന്ന് ടൈപ്പ് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു ദാമോദര മാഷ് എനിക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഈ മനുഷ്യനൊന്ന് കാണണം എന്നുള്ള മോഹം എൻ്റെ മനസ്സിലാണ്. കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം കൊണ്ട്. ഒരു ചിത്രമല്ലേ ഉള്ളൂ അല്ലേ വരയ്ക്കുന്നത്? ഒരൊറ്റ ഫോട്ടോയല്ലേ ഉള്ളൂ. അതെ അതെ, ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് തോന്നുന്നത്. അങ്ങനെ കുറിച്ചൊരു ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ കയ്യിൽ വാങ്ങി വെച്ച് വായിക്കാറുണ്ട്, ഇടയ്ക്ക് എടുത്ത് വായിക്കാറുണ്ട്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരക്ടർ ഇപ്പോഴും എന്നെ ഹോണ്ടിങ് എന്നൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വാര്യംകുന്നം കൊന്നത്. നമ്മൾ ഈ വാർത്താ ചാനലായതുകൊണ്ട് ഈ വാർത്തയൊക്കെ ശ്രദ്ധിക്കും സ്വാഭാവികമായും. അന്ന് അന്ന് വാര്യംകുന്നനെ കുറിച്ചൊരു പടം ചെയ്യുന്നത് ഒരു സാമൂഹ്യ വിഷയമായിരുന്നില്ല. ഇന്ന് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നാല് വാര്യംകുന്നം വരാൻ പോയത്, പക്ഷെ ഒരു വാര്യംകുന്നം മര്യാദയ്ക്ക് വന്നില്ല. വന്നില്ല എന്നുവെച്ചാൽ മര്യാദക്ക് വരേണ്ട വാര്യംകുന്നം വന്നില്ല. വന്നില്ല, അതിൻ്റെ തെറ്റായിട്ടുള്ള അവതരണമാണ് വരാൻ. ആ നിലയിൽ സമൂഹം മാറി. ഇതിപ്പം നമ്മൾ പ്രോഗ്രസ് ചെയ്തു പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ ചിന്ത പലപ്പോഴും പ്രോഗ്രസ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമകൾ നേരത്തെ നടക്കുന്നു പറഞ്ഞല്ലോ. അതെ, പക്ഷേ ഇത് പിന്നോട്ട് നടക്കുന്ന സാഹചര്യം കൂടി ആയി. ഇപ്പൊ പിന്നോട്ട് നടക്കുന്ന സാഹചര്യമാണ് വരുന്ന പല കാര്യങ്ങളും. ഈ നിലപാടുകൾ വ്യക്തമാക്കാൻ ഭയമൊന്നും ഇല്ലല്ലോ ഒരു കാലത്തും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ, അതിൽ നിന്ന് പിന്നോക്കം ഒന്നും പോയിട്ടുണ്ട്? ഇപ്പോഴുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷ മനസ്സാണ്. ഇപ്പോഴും ഇടതുപക്ഷ മനസ്സ് തന്നെയാണ്. പക്ഷെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു അല്ലേ? അച്ഛൻ രവിയേട്ടൻ കമ്മ്യൂണിസ്റ്റ് ആകുന്ന കാലഘട്ടത്തിൽ സിനിമാക്കാർ കമ്മ്യൂണിസ്റ്റ് ആകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ആ കാലഘട്ടമല്ലേ? അല്ലല്ല, സിനിമാക്കാർ പലക്കാരും കമ്മ്യൂണിസ്റ്റ്. ആ സമയത്ത് നസീർ സാറ് പക്കാ കോൺഗ്രസ്. അല്ല, ഞാൻ നടന്മാരുടെ കാര്യമല്ല പറഞ്ഞാൽ, സിനിമയുടെ സ്വഭാവം പൊതുവെ ഒരു കോണ സ്വഭാവമുള്ള സിനിമ. ഇപ്പൊ നിർമാല്യം പോലെ സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വലിയ നിർമാല്യം പോലെ സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആലോചിച്ചാൽ തല്ലു കിട്ടുമായിരുന്നു. ആ അത് ഞാനൊരു നാടകം അഭിനയിച്ചിട്ടുണ്ട്, ടി എൽ ജോസ് എഴുതിയിട്ട് നാടകം, സാവധാന നാടകത്തിൻ്റെ പേര്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മത്തായി എന്ന് പറഞ്ഞ ആൾ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നാടകം എനിക്ക് വലിയ എൻ്റെ ഒരു പ്രണയമുള്ള സംഗതിയാണ്. സബ്ജക്റ്റാണ്. ശബ്ദമാണോ പ്രധാനപ്പെട്ട നമ്മുടെ അസറ്റ്? ശബ്ദമാണോ നമ്മുടെ പ്രധാനപ്പെട്ട അസറ്റ്? ശബ്ദമാണ് നാടകത്തിൻ്റെ ഒരു അസറ്റായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ള അങ്ങനെയാണ്, പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ സമയം എന്തായി പറഞ്ഞു വന്നെ നമ്മൾ നാടകത്തിൽ നിർമാല്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, സാവധാനത്തിൽ അഭിനയിക്കുമ്പോൾ അതിലൊരു മുല്ലാക്കയുണ്ട്, ഒരു പൂജാരിയുണ്ട്, ഒരു പാതിരിയുണ്ട്. അതിൽ മാള അരവിന്ദൻ എൻ്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അയാൾ ചെയ്യുന്ന ക്യാരക്ടർ സംവിധാനം ചെയ്ത് ഞാനാണ് കേട്ടോ. മാതാവിന്ദ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് കഴുത എന്നാണ്, എന്ന് പറഞ്ഞാൽ പൊതുജനം. അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പം കാണിക്കുന്നത് തന്നെ. അന്ന് എത്രാമത്തെ കൊല്ലം എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു മയിൽക്കുറ്റിയുടെ മുകളിൽ ഇയാൾ ഒരു ഈർക്കിരി ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ വരുന്നതാണ് അടുത്ത്. അതിലൊരു ആദ്യത്തെ ചോദ്യം നാടകം തുടങ്ങുമ്പോൾ, 5 കൊല്ലായിലൂടെ തന്നെ ഞാൻ കണ്ടില്ലേ തന്നെ അന്ന് തന്നായി സുരട്ടാ, ഇപ്പം ഈ കോലായി വല്ലതും തരാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അപ്പോൾ ഇയാൾ കുറേ ചില്ലറ പറക്കിട്ടിട്ട് പോവും. ഈ എടുത്തോന്നും പറഞ്ഞ് ഇയാൾ അങ്ങ് പോവും, മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് പോയാൾ. അപ്പോൾ ഇവനിങ്ങനെ ചില്ലറ പറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു പൂജാരി വരും. എന്നിട്ട് പറയും, അത് നിനക്കുള്ളതല്ല, ഇത് അങ്ങോട്ട് നോക്കുമെന്ന് പറയും. അങ്ങോട്ട് നോക്കുമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അവനായിങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ അമ്പലത്തിലത്തെ മറ്റേ മണിയടിയും ഈ ബഹളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഗതിയാണ്. അത് കഴിഞ്ഞ മൈൻഡ് ചെയ്യാണ്ട് പിന്നെയും പറക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ആളുടെ കാലു വരും. അവിടെ മുതൽ നോക്കുമ്പോൾ കാണുന്നത് മുല്ലാക്കയാണ്. അപ്പോൾ അയാൾ പറയേ, നിനക്കുള്ളതല്ല, അത് അങ്ങോട്ട് നോക്കാൻ പറയും. അപ്പോൾ പള്ളിയിലത്തെ കുറേ സംഗതികൾ വരും. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടത് മറ്റേ പാതിരി. അതെ, പക്ഷെ പാതിരിയുടെ അടുത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ പാതിരി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഒരു വെളുത്ത ഒരു കർച്ചീഫ് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഈ രണ്ട് പേരും പറക്കേൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കൈ നീട്ടി കാണിക്കും. ഇവരുടെ വിരേതായിട്ട് പങ്കുവയ്ക്കും. എന്നിട്ട് മൂന്ന് പേരും കൂടി നിൽക്കുമ്പോഴാണ് ഇവൻ കമ്മടിച്ച് കിടക്കുന്നത്. എല്ലാം കൂടി കാശ് ഇങ്ങനെ ഇട്ടിട്ട് മാരി കാശ് മുഴുവൻ ഇട്ടിട്ട് നടക്കുക. കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാശൊന്നുമില്ല, ഈ ആൾക്കാർ മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അങ്ങനെയാണ് അതിൻ്റെ ആ സാധനം. ഇപ്പം അഭിനയിക്കാൻ തുടങ്ങിയാൽ മൂന്ന് പേരും കൂടി തല്ലും, ഒരാളുടെ ഇന്നല്ല, എല്ലാവരും ഇന്നും തല്ലും കിട്ടും. പിന്നീട് പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം വരുന്നുണ്ട്.
അപ്പോൾ തല്ല് നാലായി നാലാ ആ നാല് പേരെ നിന്നും തല്ലിപ്പോൾ കിട്ടും. കൂട്ടത്തല്ലാണ് കൂട്ടത്തല്ലാണ്. അപ്പം ആ ആ നിലയ്ക്ക് ആനിനാശാനൊക്കെ ആ ഇപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്കും കിട്ടിയെന്നു തന്നെ. ഒരുപാട് മനുഷ്യരെ ഈ പറഞ്ഞൊക്കെ ഈ സിനിമാ ജീവിതത്തിലൂടെ കടന്നു പോയി. നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ നമ്മൾ ആ സിനിമ ആനിനാശാൻ്റെ മറ്റേ ഭഗവതിന്റെ മുഖത്ത് തുപ്പുന്നത് ഞാൻ ഈ ഏറ്റവും ഇപ്പം കണ്ടു 50 വർഷം അത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ സാധാരണ നിലയ്ക്ക് എനിക്കൊക്കെ അത് തോന്നുന്നത് അത് ചെയ്തില്ലെങ്കിലാണ് അവിടെ പിന്നെ ഇല്ലേ അത് ചെയ്തില്ല ഒരു തെറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ അതല്ല ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് മാറിയിരിക്കണം. നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയാനോ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ. ഭയം വന്നിട്ടുണ്ട് പുതുവേണ്ട ഭയമുണ്ട്. അതായത് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാട് എവിടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ഭയമാണ് എനിക്ക്. എന്നെക്കുറിച്ചുള്ള ഭയമല്ല. നമുക്ക് ഈ സൊസൈറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് എവിടെ പോകുന്നു എന്നൊരു ഒരു ഒരു പിടിയും കിട്ടാത്തൊരു സംഗതിയിൽ കിടക്കുക. അതെനിക്ക് മാത്രമല്ല എന്നാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറയണ്ടായി. ഒരു മറ്റൊരു ഹിന്ദു അല്ലാത്തൊരു സുഹൃത്താണ് സുഹൃത്തിനോട് ഞാൻ പറഞ്ഞടാ നിൻ്റെ അടുത്ത് അവൻ വയ്യാതെ കിടക്കുക ഇപ്പം അടുത്ത് മരിച്ചു പോയാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നിന്നോട് കാണാൻ ഇനി എത്ര നാൾ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെനിക്ക് കാണാൻ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വേറെ ഒന്നുമുണ്ടല്ല സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ കഴിയുമോ നമ്മൾ തമ്മിലെന്ന് എനിക്കറിയില്ല. ആ മാതിരി പോകുന്നുള്ള പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഈ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് ആഫ്രിക്കയിലേക്ക് കുറച്ച് കാലം താമസം മാറിയോ? അത് എൻ്റെ മൂത്ത മകൻ ആഫ്രിക്കയിലായിരുന്നു. രഞ്ജിത്ത് രഞ്ജിത്ത് എങ്ങനെയാ സാറിൻ്റെ പേരൊക്കെ? ലണ്ടൻ സ്കൂൾ സ്കൂൾ ഓഫ് എക്കണോമിക്സ് മറ്റോ അല്ലേ പഠിച്ചത്? അതിൻ്റെ ഐ എം കൽക്കട്ട എന്നാണ്. അതിന് ഭയം എനിക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇടയ്ക്ക് ഈ ചെറുപ്പായതുകൊണ്ട് വളരെ ചെറുപ്പാണല്ലോ അല്ല ഒരുപാട് ഓർമ്മകളുള്ളത് കൊണ്ടും ആവാം. 80 വയസ്സാവാ ഒരുപാട് കുറയ്ക്കണ്ടെന്ന് കാരണം ഇപ്പൊ ഏതായാലും ഇപ്പൊ എന്താ അറിയോ ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പല ക്യാരക്ടേഴ്സും അഭിനയിക്കേണ്ടി അതാ പ്രശ്നം. കൊടുമുടികൾ കൊടുമുടികൾ ആവർത്തിക്കാൻ ഒരു പ്രായത്തിന്റെ പരിഗണന നൽകുമല്ലോ. അല്ല എനിക്ക് പറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആഫ്രിക്കയിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പം എന്താ വെച്ചാൽ വൈഫിന് ഒരു നേരത്തെ ഒരു ജനറ്റിക്കായിട്ട് വന്നൊരു കുഴപ്പമാണ്. അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അത് ലിവർ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിനകത്ത് വൈഫ് ഡോക്ടറായിരുന്നു. ഈ പഴയ പേഷ്യൻസൊക്കെ വരുമ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള പേഷ്യൻസ് പിന്നീട് വരുമ്പോൾ ചോദിക്കും ഡോക്ടർ മുഖത്തെ എന്തൊരു കറുത്ത നിറമെന്ന് ചോദിക്കും. അത് ഈ ലിവറിൻ്റെ കൺഫ്യൂഷൻസും കൊണ്ട് വന്നതാണ് ഈ നിറം അങ്ങനെ വരുന്നത്. അപ്പം അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുറഞ്ഞാൾ കുറച്ച് ദിവസം പിന്നെ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കും അതിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകൻ ആഫ്രിക്കയിലുള്ളത്. അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ട് ആ ഒരു പണി അത് കുറച്ച് ദിവസം മകൻ്റെ കൂടെ ചെന്ന് നിൽക്കാം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. ഇതുവരെ മക്കൾ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ, നമുക്കിനി അവരുടെ കൂടെ നിന്ന് ആസ്വദിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയെന്നാണ്. അവിടെ ആഫ്രിക്കയിൽ പോയി ബോട്സ്വാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബോട്സ്വാന. ആ മൂത്തുമാൻ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പം ഇടയ്ക്ക് ഒരു നേരെ ഇവിടെ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ ഒരു മിസ്റ്റർ റാം എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ അവിടെ ഒരു ഒരു വലിയ രാമേന്ദ്ര ഒറ്റപ്പത്ത്, അതെ അതെ, ഒരുപാട് ഇൻഡസ്ട്രിക്ക് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ. അപ്പം അങ്ങേരുടെ ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ചീഫ് ഓപ്പറേഷൻ ഓഫീസറായിരുന്നു ഇവൻ കമ്പനികളിലെ. അപ്പം ഇങ്ങോട്ടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു നിങ്ങളൊരു പണി വൈഫിനോട് ഇവിടെ എന്നോടൊരു ചുമതലയിട്ടെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല. കാരണം വെച്ചാൽ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒന്നും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നല്ല ഞാൻ വൈഫിന് സുഖമില്ല പറഞ്ഞു തൽക്കാലികമായിട്ട് വന്നതാണ്. ഈ രാമേന്ദ്രൻ്റെ ഒറ്റപ്പത്തം എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ആഫ്രിക്കയിലെ എം എ യൂസഫ് അലിയ ആണല്ലേ. ഇപ്പോഴും ആ വ്യവസായം ഉണ്ടോ അവിടെ? അരെ ഇല്ല, സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോഴും ബിസിനസ് ഉണ്ടോ ഈ രാമേന്ദ്രൻ? അല്ല സാറിക്കോ, ഞാൻ ബിസിനസ് വേണ്ടി പോയതല്ല, ഞാൻ എഞ്ചിനീയറിംഗ് പണിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് അല്ല പണിക്ക് പോയത് ഇവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. ആ സമയത്താണ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു പേപ്പർ ഇൻഡസ്ട്രി തുടങ്ങാൻ
സൗകര്യം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഏറ്റു കഴിഞ്ഞപ്പോഴാണ് വൈഫ് ഞാൻ പറഞ്ഞിങ്ങനെ ഏക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി നിൽക്കാൻ താല്പര്യമില്ല, കാര്യം എന്ന് വെച്ചാൽ വൈഫിന് സുഖമില്ല, അതുകൊണ്ട് ഇനി ഈ പ്രായത്തിൽ ഞങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്നൊരു കാര്യമില്ല, അതുകൊണ്ട് ഒരാളവിടെയും ഒരാളിവിടെയും നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് വൈഫ് റിട്ടയർ ചെയ്തതിന് ശേഷം, ഗവൺമെൻറ് സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തതിന് ശേഷം വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കോളേജിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് അവർക്കും കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്യും ഇവിടെ വന്ന് പറയുന്നത്. പുള്ളി പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു, ഞാൻ ഹെൽത്തിന് ഹെൽത്ത് ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവരെ പോയി കാണാൻ, ഡയറക്ടർ ഹെൽത്ത് സർവീസ് വിളിച്ച് പറഞ്ഞു ഒന്ന് അവിടെ പോയി കാണാൻ പറഞ്ഞിട്ട് അവരടുത്ത്. അങ്ങനെ പോയി കാണാം, ചുമ്മാ അങ്ങൊരു പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് കാണാൻ പോയതാണ്. കാണാൻ പോയപ്പോൾ അങ്ങനെ ചോദിച്ചു, വൈ കാൻ്റ് യു ജോയിൻ ഹിയർ എന്ന് ചോദിച്ചു. അപ്പോൾ കൺഫ്യൂഷനായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോഹമുണ്ടായി. കാര്യം എന്ന് വെച്ചാൽ നേരെ ഇവൻ്റെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ആയിരുന്നു, ആ ക്വാർട്ടേഴ്സിൻ്റെ റോഡ് ക്രോസ് ചെയ്താലുള്ളൊരു അവിടുത്തെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ പ്രിൻസസ് മെറീന എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റലാണ്, അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കാരണം എൻ്റെ വൈഫ് ജനറൽ മെഡിസിൻ ആയിരുന്നു, അതേ പോസിറ്റിലൊരാളാണ് അവിടുന്ന് പോയത്, ഒരു ജർമ്മൻ ഡോക്ടർ. അപ്പോൾ ആ പൊസിഷനിലേക്കാണ് ചോദിച്ചത് എൻ്റെ അത്. അപ്പോൾ തോന്നിയത് അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും കൂടി അവിടെ കൂടാൻ കുറച്ച് നാളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ആഫ്രിക്കയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ്. എത്ര കാലമുണ്ടായി അവിടെ? 10 വർഷം. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് എന്താണൊരു കരുത്തും ഒരു കൂട്ടും ഒക്കെ? എൻ്റെ വൈഫ് തന്നെയാണ്, വൈഫിൻ്റെ ഓർമ്മയും വൈഫിൻ്റെ ഒരു ഫോട്ടോയും. അത് കൂടാതെ ഈ 80 വർഷം ഞാൻ ആലോചിക്കുമായിരുന്നേ, ഒരു ജീവിതത്തിൽ വന്നുപോയ മനുഷ്യർ, എത്ര വലിയ മനുഷ്യർ കടന്നുപോയ ഒരു ജീവിതമാണ് രവിസാറിൻ്റെ. ഇപ്പം നസീർ, ജയൻ, ഐ വി ശശി, കൊട്ടാരക്കര, പി ജെ ആൻ്റണി, അങ്ങനെ എത്രയോ എത്രയോ, രതീഷ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ശങ്കരാടി, അങ്ങനെ എത്രയോ വലിയ ആക്ടേഴ്സ്, റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ കടന്നുപോയൊരു ജീവിതം അല്ലേ, കണ്ട് പോയത ഒരു. അത് സിനിമയെക്കുറിച്ച് ജീവിതത്തിൽ സൊസൈറ്റിയുടെ മാറ്റം കൂടെ വളരെ പ്രധാനമായിട്ട് കണ്ടൊരു തലമുറയാണ് എൻ്റെ തലമുറ. ശരിക്കും അതായത് എൻ്റെ അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ മൂപ്പര് ഈ ഡോക്ടർമാരില്ലാത്ത കാലഘട്ടമായിരുന്നുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് അതുപോലെ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു കോൺവെൻറ്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു, ഒരു റാലി സൈക്കിളിൻ്റെ മേലെ അവിടുന്ന് നേരെ തൃശ്ശൂർ വരെ സൈക്കിൾ കെട്ടി. എച്ച് യു കമ്മത്ത് എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഡോക്ടർ ഉണ്ടായിരുന്നു, അന്ന് ആകെ 4-5 ഡോക്ടർമാരെ തൃശ്ശൂരുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കുറച്ച് കോമ്പൗണ്ടിങ് ഒക്കെ പഠിച്ചു. കമ്പൗണ്ടിങ് പഠിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി, അതായത് അത്യാവശ്യം ഇഞ്ചക്ഷൻ എടുക്കുക, ചെറിയ ചെറിയ പനികൾക്കുള്ള മരുന്ന് കൊടുക്കുക. അപ്പം അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ അവിടേക്കുള്ള മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരുന്നൊരു ചുമതല എൻ്റെ ആയിരുന്നു അതിനകത്ത്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പലതരത്തിലുള്ള പല ജാതിയിലുള്ള ആൾക്കാരും വരുമല്ലോ, ഈ പനി ഇന്ന ആൾക്കാർക്ക് വന്നുള്ള നിർബന്ധമൊന്നുമില്ല, അപ്പോൾ എല്ലാ ജാതിക്കാരും വരും അവിടെ. അത് പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട താഴ്ന്ന ജാതിയിലുള്ള പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അസുഖമായിട്ട് വരിക, അവർക്ക് അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ വെറാൻഡയിലൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, ആ ബെഞ്ചിൻ്റെ മേലെ കയറ്റി കിടത്തി അച്ഛൻ നോക്കി മരുന്നൊക്കെ കൊടുത്തു വിടും. ഇതേ ആൾക്കാർ കൊട്ടയും കൊണ്ട് സെയിലിന് വരും. കൊട്ട നെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ പഠിക്കലേ നിൽക്കത്തുള്ളൂ. ഇതിനെന്താ വ്യത്യാസം? ഈ ആൾ അസുഖം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പഠിക്ക മറ്റേ വെറാൻഡയിൽ വന്ന് കിടക്കും. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇവർ അത്രയും എനിക്ക് അവകാശമുള്ളൊന്ന് തോന്നിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ കൊട്ട കൊണ്ട് വരുമ്പോൾ പനിയായതുകൊണ്ട് മാഷ് കുഴപ്പമൊന്നും പറയില്ല, അവിടെ ഒന്ന് കിടന്നോളാൻ പറയും. മറ്റാണെങ്കിൽ അവർക്ക് എനിക്ക് ഈ പടി വരെ വരാനുള്ള അവകാശമുള്ളൂ, മേലോട്ട് കിടക്കാൻ പാടില്ല എന്ന് തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു നടത്താൻ പറഞ്ഞു. ഒരടിമത്വം മനസ്സിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇവരുടെയൊക്കെ. അതിന്ന് മാറ്റം വന്നത് കാലഘട്ടങ്ങളിൽ മാറി മാറി വന്നപ്പോഴായിരുന്നു. അത് മാറിയപ്പോൾ ഭയം വന്നു എന്ന് മാത്രം. സിനിമയിൽ ഡാൻസും പാട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പാട്ട് പിന്നെ ചില ഒന്ന് രണ്ട് പാട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് വലിയ ഭാഗ്യമാണ്. ഒരു പാട്ട് എൻ്റെ സിനിമയിൽ തന്നെയാണ്. പക്ഷെ ആ പാട്ട് ഇപ്പോഴും നല്ല പാട്ടല്ലേ? എ പി ഗോപാലൻ എഴുതിയിട്ടുള്ള പാട്ടാണ്. ഉഷസേ നീ എന്നെ വിളിക്കില്ലെങ്കിൽ ഒരിക്കലും. നല്ല പാട്ടും നല്ല റിലേഷൻ. അപ്പം അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ചുമ്മാ ഈ ഒരു രസത്തിന് വേണ്ടി അവരുടെ കൂടെ കൂടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് കിട്ടിയ ഗുണം എന്തറിയോ? കോവിഡ് കിട്ടി. ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഇവരുടെ കൂടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, പക്ഷേ ഒരു വലിയ കുഴപ്പമുണ്ടായില്ല. കോവിഡ് കിട്ടിയ ഒരു ദിവസം നല്ല മഴയുള്ള കാലഘട്ടം സമയമായിരുന്നു. അപ്പം
ശബ്ദം മാറി ഒരു ദിവസം. ഉച്ചയ്ക്ക് കാലത്ത് ഞാൻ സാധാരണ ഉറങ്ങിൽ പതിവില്ല, പക്ഷെ ഒരു ദിവസം ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി, എണീറ്റപ്പോൾ ശബ്ദം ഒന്ന് മാറി. വിചാരിച്ചും ഈ ഇതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ സംശയം തോന്നി, സംശയം തോന്നിയിട്ട് ഞാൻ ഈ സോപ്പെടുത്ത് മണത്ത് വെക്കിയപ്പോൾ സോപ്പിനൊന്നും ഒരു മണമില്ല. ഇങ്ങനെ തിരക്കൊക്കെ അല്ലേ ഇപ്പം ദിവസങ്ങൾ എങ്ങനെയാണ് രവിസാറിൻ്റെ? ഞാൻ ഇപ്പം അവൈലബിൾ ആണോ, അഭിനയിക്കാൻ പോകുന്നുണ്ടോ? എന്താ വരാൻ പോകുന്ന ആവണി എന്നായിരുന്നു എൻ്റെ പഴയ പേര്, ഇപ്പം അത് പേര് മാറ്റിന്ന് തോന്നുന്നു. റിലീസ് ചെയ്യണ്ടേ. തൊട്ട് മുമ്പ് വന്നു പോയത് രാസ്ത എന്ന് പറഞ്ഞ പടമാണ്. ഇപ്പോഴാണെങ്കിൽ ഈ വേഷത്തിൽ പോയി അഭിനയിക്കാന്നേ, അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് അല്ലേ? ഈ ഒരു സാധാരണ വേഷത്തിൽ പോയി അഭിനയിക്കാം, സാധാരണ ക്യാരക്ടർ. രസമുണ്ട്. ഇപ്പോൾ ഈയിടെ ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ പോയി, അത് മൂന്ന് പടമുണ്ട്. മൂന്ന് പടം ഇപ്പോൾ കുറച്ച് ഇടയ്ക്ക് നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയിരിക്കുന്ന പടമാണ്. ആ പടത്തിൻ്റെ അകത്തൊരു ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൻ്റെ അകത്തുനിന്ന് വൈഫ് മരിച്ചതിന് ശേഷം ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു വൈഫില്ലാത്ത വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞ് പോകുന്നൊരു ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഇയാൾ കിടക്കുന്നതൊക്കെ കിടത്തിണ്ടല്ല, അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്ന ഇയാളെ ഭ്രാന്തനെന്നാണ് വിളിക്കുക, വട്ട് മനുഷ്യൻ എന്ന്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇയാളിങ്ങനെ നടക്കുന്നത്. അങ്ങനെയാണ് കുറച്ച് തെറ്റിക്കുന്നത്, ആരെങ്കിലും നിന്ന് പോയി വീഡിയോ വയ്ക്കുക. അപ്പോൾ ഇവൻ ആ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ ആയിട്ട് വലിയ അടുപ്പമുള്ള രണ്ട് വീഡിയോ എടുക്കും. നിന്നോട് ഞാൻ ഒരു വീഡിയോ ആണ് ചോദിക്കുക, ആര് പറഞ്ഞ് രണ്ട് വീഡിയോ ആരാന്ന് ചോദിക്കുന്നൊരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു മാറിയൊരു ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് തല ഒരു ഒരു പാൻറ് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്, ഷർട്ടൊക്കെ. എനിക്കിത് വേണ്ട കേട്ടോ എന്ന്, കാരണം വെച്ചാൽ ആ അപ്പം ഇവർക്കൊക്കെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ, ടി ജി രവി ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, എങ്ങനെയപ്പോൾ ഒരു മോശം വേഷം കൊടുക്കാമെന്നൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു, കൊണ്ടുവന്ന പാൻറ് എടുത്ത് ഇവിടുന്ന് കയറാൻ പറഞ്ഞു, ഇവിടുന്ന് കയറി ഇവിടെ കുറേ ഓട്ടയൊക്കെ ഉണ്ടാക്കി വലിച്ചുണ്ടാക്കിയായി. അങ്ങനെയാണ് ഇപ്പോൾ കാരണം. സോ ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ വളരെ സന്തോഷമായെന്ന് മാത്രമല്ല, ഇത് കാണുന്ന പ്രേക്ഷകർ പലർക്കും ഇനി ലിഫ്റ്റിൽ കയറിയാൽ ഓടേണ്ടി വരില്ല, ഇതാണ് ടി ജി രവി. മനസ്സിലായി അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം വെച്ചാൽ നമ്മൾ ഈ 80s നടന്നു പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നടന്നു, ഞാൻ പോസ്റ്ററുകൾ കാണുമല്ലോ, ഈ പോസ്റ്ററിലൊക്കെ ഒരു വില്ലൻ വേഷമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അല്ല, അന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റില്ലല്ലോ. അതിനു കാര്യം കൊണ്ടിട്ടാ, അതായത് ആ കാലഘട്ടത്തില് പി ജി വിശ്വംഭരൻ ഡയറക്ടറാണ്. അതെ അതെ അതെ. അപ്പം എൻ്റെ ഒരു സിനിമ ഈ ചാകരപ്പുള്ളിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമയിൽ ഞാനും പതിവുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പേരിട്ടു ഇടിയും മിന്നൽ എന്ന സിനിമയുടെ പേര്. അപ്പം ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സും പോസ്റ്ററിൽ എൻ്റെ പടവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇടിയും മിന്നൽ എന്നുള്ള പേരൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുന്നൊരു തോന്നലുണ്ടാവില്ല എന്നൊക്കെ. നല്ലൊരു സിനിമയായിരുന്നു അതിൽ ഇടിയിൽ. ബാലുവിൻ്റെ കഥ പറഞ്ഞു പോലെ നല്ലൊരു സിനിമ കാണാൻ ആൾക്കാർ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ രസമില്ലട ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അവസാനമായിട്ടേ, ഈ ജയനുമായിട്ട് പരിചയമുള്ള ആളുകൾ വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നല്ലേ, ജയൻ എങ്ങനെയാണ് ആളെങ്ങനെയാണ്? ഞാൻ ഒറ്റ സിനിമയിലല്ലേ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അദ്ദേഹത്തിനുള്ള ഒരു സുഹൃത്ത് നിലയ്ക്കുള്ള പരിചയം വളരെ ലിമിറ്റഡാണ്. കുറച്ച് ഞാൻ പരിചയപ്പെട്ടിടത്തോളം എനിക്ക് വളരെ നല്ല മനുഷ്യനാണ് തോന്നിയത്. പെരുമാറാനും എല്ലാ കാര്യങ്ങളും ജനറലായിട്ട് പൊതുവെ നല്ലതായിട്ടാണ്. പക്ഷേ വേറെ തന്നെ കേട്ടോ സാറേ, ജയനെ കൊന്നു കളഞ്ഞതാണ്. ആരാ കൊന്നത്? ബാലങ്കി നായർ. അക്കാലത്തുള്ള അന്ന് രവിസാറിൻ്റെ പേരിൽ കുറ്റം വന്നാലേ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജയൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങി. പിന്നെ ജയൻ അമേരിക്കയിലുമുണ്ട്. ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങിയായിരുന്നു. ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങി. ജയൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങി. കൊല്ലങ്കാരെ ഇറക്കിയത്. കൊല്ലമായിരുന്നു. ഞാനൊരു അഭിമാനമുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ ധ്രുവത്തിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കൈ ഒരു സെക്കൻഡ് ധ്രുവത്തിൽ നിന്ന് കൈ സെക്കൻഡ് കൂടെ ഞാൻ പറഞ്ഞതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഈ ചർച്ചയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയാണ്. റീസൺ എന്താ അറിയോ? സാധാരണ നമ്മളൊരു ടി വി ന്യൂസ് കാണുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ ഒരു രൂപം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 4 ചാനൽ കാണണം. ഇവരെന്താ പറയണേ, മറ്റവരെന്താ പറയണമെന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു ചാനൽ കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വരുമ്പോൾ ഒരു ധാരണ നമുക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നടത്തും അതിൻ്റെ അകത്ത്. അതാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചർച്ചയാണ്. മിക്കവാറും അത് ഏതായാലും നമുക്കും വളരെ ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് നമ്മളൊരു സെൽഫി എടുക്കാം. സെൽഫിയോട് കൂടി ഒരു ബ്രേക്കിന് പോകും.